പള്ളിപ്പൂലി പിടിച്ചോ ഞങ്ങാതന പുള്ളിപ്പൂലി പിടിച്ചോ പള്ളി മലർത്തന്നേൽ പോരകാന്തനെ ഏതു വഴി തേടിപ്പോ പ്രാണനാഥനെ ചാറ്റുപാട്ട് തിരുവനന്തപുരം ജില്ലയിലെ ആദിമ ഗോത്രക്കാരായ കാണിക്കാർക്ക് സ്വന്തം ആദിവാസി ജീവിതങ്ങൾ പറഞ്ഞു പഴകിയ കഥകളാണ്. എങ്കിലും ഓർമ്മപ്പെടുത്തൽ ആവശ്യമായ കാലമാണ്. സഖ്യപർവ്വതത്തിന്റെ ഓരത്തിലേക്ക് വനത്തിലേക്ക് ഒരു യാത്ര, അവിടെ കണ്ട മനുഷ്യർ, കേട്ട പാട്ട്, ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് അതിജീവനത്തിന്റെ പാട്ട്. ഇനി മോനിഷിനെ പരിചയപ്പെടാം. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പ്ലസ് വൺ. 20 കിലോമീറ്റർ യാത്ര ചെയ്ത് സ്കൂളിലെത്തിയാണ് പഠനം. 4 വർഷം മുൻപ് മോനിഷിന്റെ കോളനിയായ പൊടിയക്കാലയിലേക്ക് ബസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബസ് ഓടി തുടങ്ങി. അതോടെ സ്കൂളിലേക്കുള്ള യാത്ര കുറെ കൂടി എളുപ്പമായി. മോനിഷിനെ പോലെയുള്ളവർക്ക് സർക്കാർ സ്കോളർഷിപ്പും ഗ്രാന്റും ഉണ്ടെങ്കിലും പലപ്പോഴും പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കുകയാണ് പതിവ്. കാരണങ്ങൾ പലത്. ഈ കോളനിയിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളത്. അല്ലാതെ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ഇല്ല. ഡിഗ്രി പഠിച്ചിട്ട് അവർക്കൊക്കെ ജോലി ഇല്ല. ആർക്കും ഗവൺമെന്റ് ജോലി ഇല്ല. പുറത്തു പോയി ജോലി ചെയ്യുന്നുണ്ട്. സിറ്റിയിലെ കൂടി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. എല്ലാവരും ഈ ഡിഗ്രി പഠിച്ചവർ ഇപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? ഇപ്പഴ് ജോലി പി എസ് സി എഴുതി നിൽക്കണേ ഉള്ളൂ. ഇവരുടെ ഇടയിലെന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മദ്യപാനം സ്ഥിരം ആണ്. അത് ആ കുട്ടികൾക്ക് തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതൊരു ശരിക്കുമുള്ളൊരു ഡിഫക്റ്റ്സാണ്. അതുകൊണ്ടാണ് ആ ഈ കുട്ടികൾക്ക് മുകളിലോട്ട് പഠിക്കാന് ഇവിടെ ഒരു ഡെവലപ്പ് വരാത്ത കാര്യവും അതുകൊണ്ട് തന്നെ. കുറെ കൂടെയൊക്കെ അവർ നല്ലതായിരുന്ന കുടുംബം നന്നായിട്ട് പോകും. പഴയ നല്ല ശീലങ്ങൾ കൈമോശം വരുന്നു. കിട്ടുന്നതാകട്ടെ അരുതാത്തതും. വൃത്തിയുടെയും പരിസര ശുചിത്വത്തിന്റെയും പാഠങ്ങൾ പണ്ട് കാണിക്കാരിൽ നിന്നാണ് നാട്ടുകാർ പഠിച്ചിരുന്നത്. ഇന്നിപ്പോൾ മക്കളെ പഠിപ്പിച്ചു കരകയറ്റണമെന്ന നല്ല പാഠം അവർ മറക്കുന്നതിന് കാരണം മദ്യം പോലുള്ള സാമൂഹ്യ വിപത്തുകൾ. സംവരണത്തിന്റെ ആനുകൂല്യം ഉണ്ടായിട്ടും കാണിക്കാർക്ക് സർക്കാർ ജോലി അന്യമാവുകയാണ്. അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ തൊഴിലുറപ്പ് പണിക്ക്. പണ്ട് തേന്, ഈ കാട്ടുകിഴങ്ങ് ഇതൊക്കെ എടുത്ത് ഉപജീവനം വളരെ ബുദ്ധിമുട്ടായിരുന്നു. തേങ്ങ എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായ ഒരു സാധനമായിരുന്നു. ഇപ്പം ഇവിടെയൊക്കെ കുറേയൊക്കെ തെങ്ങൊക്കെ ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 15 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് അവിടെ ഇവർ ഇവിടുന്ന് കിട്ടുന്ന പൈനാപ്പിൾ, തേൻ ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഉള്ള തേങ്ങയുള്ള വീടുകളിലൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നാണ് അരിയും തേങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പണ്ടത്തേതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റമുണ്ട്. നാട്ടിൻ പുറത്ത് നമ്മളൊക്കെ ജീവിക്കും പോലുള്ള യാതൊരു മെച്ചപ്പെട്ട ജീവിതവും അവർക്കില്ല. എന്റെ പേര് ഗീത. ചുണ്ട് മുറ ഉണ്ടാക്കും, ലാമി ഉണ്ടാക്കും, പിന്നെ വട്ടി ഉണ്ടാക്കും, വീടുണ്ടാക്കും. ഈ വട്ടിയൊക്കെ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ? മണിക്കൂർ എന്ന് കണക്കൊന്നുമില്ല. എന്നാലും ഇതൊക്കെ ഇരിക്കണമെങ്കിൽ 2 മണിക്കൂറോ 1 മണിക്കൂറൊക്കെ വേണം. വേറെ ജോലിയൊന്നും ഇല്ലെങ്കിൽ 5, 6, 7 ഒക്കെ ഉണ്ടാക്കാം. വേറെ പുറത്ത് പണിക്കും പോകുന്നു? ആ വീട്ടിലെ അടുക്കള വേല ഇതൊക്കെ ആകുമ്പോഴും പിന്നെ ഇത് ഇവിടെ വീട്ടിലിരിക്കൂലേ. ആ പോകൂലെ. ഇത് എവിടെ നിൽക്കുന്നത്? നിങ്ങൾ നടുപ്പങ്ങാട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇതേപോലെ വാങ്ങിക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കും. ആ ചന്തയെ കൊണ്ട് 8-10 രൂപയ്ക്ക് കുട്ടയും പട്ടിയും തട്ടിയെടുത്ത അനുഭവങ്ങൾ ഏറെ ഉണ്ട്. ഇന്ന് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടാൻ കാണിക്കാരായ സ്ത്രീകൾ തയ്യാറല്ല. ആരും വാങ്ങിക്കൂല. ഇന്നലെ ഒരാൾ വന്നു വേണമെന്നും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ് കൊണ്ടുവന്ന് അവിടെ ചെന്ന് ചുമ്മാ കൊണ്ട് കൊടുക്കാൻ പറ്റും, പറ്റൂല എന്ന് പറഞ്ഞ് ആ സമയത്ത് ഞങ്ങൾ വീട്ടിച്ചുമ്പോയിരിക്കുന്നു. പഴമയിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് ആദിവാസികൾ. ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ കാട്ടിൽ നിന്ന് പുറപ്പെട്ട നാട്ടിൽ എത്താത്തവർ. ഞങ്ങളെ മല കാണിക്കാറ് കാട്ട് തീറ്റയും നെടുവനും തോണ്ടി തിന്നുന്ന ഞങ്ങള്. പിന്നെ ഇവിടെ ക്ലാസ്സിൽ പോയി നിങ്ങളെ പോലെ വയസ്സായി 1-ലും 2-ലും ഞങ്ങളും പോയി. 77 വയസ്സിലും അരുവിയാറിന്റെ കാലടികൾ മണ്ണിൽ ഉറച്ചു തന്നെയാണ്. നാട്ടറിവിന്റെ ബലം അതോ കാട്ടറിവിന്റെ? വയനാട്ടിലെയോ അട്ടപ്പാടിയിലെയോ പോലെ കനത്ത ഭൂപ്രശ്നം ഈ വനമേഖലകളിലെ ആദിവാസികൾക്കില്ല. കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൂമി പലർക്കുമുണ്ട്, പക്ഷെ കൈമാറ്റം ചെയ്യാനാവാത്ത വനഭൂമിയാണ്.
കാടിനും നാടിനും ഇടയ്ക്ക് ഒരു പ്രത്യേക സംസ്കാരവും ജീവിതവും വളർത്തിയെടുക്കുകയാണ് ഇവിടത്തെ കാണിച്ചമൂഹം. ആ ജീവിതത്തിന്റെ അടിത്തറ ഇടറിയ ശബ്ദത്തിലുള്ള ചാറ്റുപാട്ടും നാടൻ ചീരുകളും പഴങ്ങി. കണ്ടിയിലേ വള്ളിപ്പുലി പിടിച്ചോ ജൻകാന്തൻ, പുള്ളിപ്പുലി പിടിച്ചോ വള്ളി മലർ തന്നീൽ റിപ്പോജകാന്തനെ, ഏതു വഴി തേടി പോകും പ്രാണനാഥനെ. വള്ളിക്കുടലുകളിൽ ചില ചില പുള്ളിപ്പുലികളുണ്ട്, വള്ളിക്കുടലുകളിൽ ചില ചില പുള്ളിപ്പുലികളുണ്ട്. വള്ളി മലർ തനിലേറി പോലെ.